ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കും അതുപോലെ വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചിക്കൻ ഹണിബി. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു ചിക്കൻ ഹണിബി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ബോൺലെസ് ചിക്കൻ ആണ്. ഞാനിവിടെ ഒരു 250 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ അതിലേക്കായിട്ട് ഒരു പച്ചമുളക്, ഒരു ചെറിയൊരു പിടിയോളം മല്ലിയില, അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി, കുറച്ച് പുതിനയില, 3 അല്ലി, ചെറിയ വെളുത്തുള്ളിയുടെ അല്ലിയാണ്, പിന്നെ ഒരു ചെറിയ സവാള കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കൂടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഇട്ട് കൊടുത്തു, അതുപോലെ സവാളയും പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പുതിനയില, മല്ലിയില. പുതിനയിലയും മല്ലിയിലും ഒരുപാട് ഉണ്ട്, ആവശ്യമില്ല, ഇത്രയ്ക്ക് ഇട്ടാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുമ്പിൽ നിൽക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഞാനിവിടെ ഉപ്പ് ചേർക്കാൻ മറന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ നിങ്ങൾ ചിക്കൻ കഴുകിയിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ പോയതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനിയിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പേസ്റ്റ് കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 സ്പൂണ് ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ തന്നെ നന്നായിട്ട് കുറച്ച് സമയം ഒരു അരിപ്പയിലൊക്കെ ഇട്ട് വെച്ച് ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരില്ല, ചിക്കൻ നല്ല കട്ടിയിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വെള്ളമില്ലാതെ ചിക്കൻ അരച്ചെടുക്കുക, അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക. കണ്ടില്ലേ, ഈ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് പോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോരോ ഹണിബീയുടെ ആ ഒരു ബോഡി പാർട്ടാണിത്. അപ്പോൾ ഒരുപാട് വലിപ്പത്തിൽ, അതായത് വലിയ ബോൾ എടുത്തിട്ട് ചെയ്യുന്നതിന് നല്ലത് ഈ ഒരു സൈസിൽ ചെയ്യുന്നത് തന്നെയായിരിക്കും. കാരണം നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉള്ളിലൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയതായിട്ട്, പിന്നെ കാണാനും നല്ലൊരു ഭംഗി ചെറിയ പീസായിട്ട് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നും ഈ ഒരു സൈസിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഒരു ഹണിബീൻ്റെ ആ ഒരു ലൈൻസ് ഉണ്ടല്ലോ, അതുണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് നമുക്ക് ആവശ്യം വരില്ല. ഞാനിപ്പോൾ 1/4 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. മാവിവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ നീളത്തിലുള്ള സ്ട്രിപ്സാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് വീതി വേണ്ട, കണ്ണില്ലേ, ഇതുപോലെ തിന്നായിട്ട് വേണം നമുക്ക് സ്ട്രിപ്സ് കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇത് അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുക. അതുപോലെ മാവ് ഒരുപാട് അങ്ങ് ലൂസായി പോകാതെ ശ്രദ്ധിക്കുക. ചപ്പാത്തി മാവിൻ്റെ അല്ല, ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഹണിബി, ഓരോ ഹണിബി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് റോള് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇത് അവിടെ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടിക്കോളും, നമ്മളതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് ഒന്നിങ്ങനെ കറക്കിയെടുക്കുമ്പോഴത്തേക്കും റെഡിയായിട്ട് കിട്ടും. കറക്റ്റ് നമുക്ക് ആ ഒരു തേനീച്ച പോലെ തന്നെ തോന്നും. നല്ലൊരു ഭംഗിയാണ്, ഇത് ചെയ്യാനും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്കും ഇഷ്ടപ്പെടും, അതുപോലെ മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായത് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിം, പിന്നെ കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ, ഏകദേശം ഒരു 5-6 മിനിറ്റ് ഒക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോഴായിരിക്കും നന്നായിട്ട് ഉൾവശമൊക്കെ കുക്കായിട്ട് വരിക. അപ്പോൾ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഉൾവശം അത്രയ്ക്ക് അങ്ങ് കുക്കായിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ നല്ലൊരു ഗോൾഡൻ കളറിലും, പിന്നെ ആ ഒരു യെല്ലോ സ്ട്രിപ്പൊക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ, നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. പിന്നെ ഒരുപാട് ഇഫ്താർ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.